നമസ്കാരം എല്ലാവർക്കും. തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് സയൻസ് ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10th ലെവൽ മെയിൻസുകാർക്ക് വേണ്ടിയിട്ടുകൂടെ നമ്മൾ ഇനി ഒരു സെക്ഷൻ നിങ്ങൾക്കൂടെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന 10th ലെവൽ മെയിൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന 10th ലെവൽ മെയിൻസുകാർക്കും കമ്പനി ബോർഡ് LGS ഉൾപ്പെടുന്ന മറ്റ് തസ്തികക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ SCERT സയൻസ് ഒന്നും നല്ല രീതിയിൽ നോക്കിയിട്ടില്ലാത്തവർക്ക് ഇന്ന് തൊട്ട് നോക്കി തുടങ്ങാം. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 8th ക്ലാസ്സിലെ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്ന ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കിടക്കുന്ന എക്സസൈസുകൾ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് സെക്ഷനാണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഇതിനുശേഷം നമ്മൾ 2nd ചാപ്റ്ററിലേക്ക് പോകുന്നതായിരിക്കും. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആ ഗ്യാപ്പ് ഉണ്ടാകത്തില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ച് നോക്കും. ലാസ്റ്റ് കിടക്കുന്ന എക്സസൈസുകൾ നോക്കി നോക്കി പോകുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 1, ഏതാനും മിശ്രിതങ്ങൾ നൽകിയിരിക്കുന്നു, അവയിലെ ഘടകങ്ങൾ വേർതിരിക്കാനുള്ള മാർഗം, അത് തിരഞ്ഞെടുക്കാനുള്ള കാരണവും പട്ടികപ്പെടുത്തുക. നമ്മളോട് ഇത് PSC ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മിശ്രിതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. 1, ഉപ്പും അമോണിയം ക്ലോറൈഡും. ഉപ്പും സോഡിയം ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മിക്സ്ചറ്, അതിനെ എനിക്ക് രണ്ടായിട്ട് മാറ്റണം എങ്കിൽ ഞാൻ ഏത് മാർഗം അവലംബിക്കും. നമ്മൾ പല മാർഗങ്ങൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? സ്വേദനം പഠിച്ചു, അല്ലേ? ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, മാഗ്നറ്റിക് വിഭജനം പഠിച്ചു, അല്ലെ? കാന്തിക വിഭജനം പഠിച്ചു, സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം പഠിച്ചു, അല്ലെ? ഉത്പാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഖരപദാർത്ഥം നേരിട്ട് വാതകമായിട്ട് മാറുന്നു, ദ്രാവകമാവാതെ വാതകമാകുന്നു. അപ്പോൾ ഇത് പുസ്തകത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഉപ്പും അമോണിയം ക്ലോറൈഡും കൂടെ മിക്സ് ചെയ്തിരുന്നതിൽ നിന്നും ഉപ്പിനെയും അമോണിയം ക്ലോറൈഡിനെയും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം? സബ്ലിമേഷൻ അഥവാ ഉത്പാദനം എന്ന് പറയുന്ന മാർഗം യൂസ് ചെയ്യാം. എന്തുപയോഗിക്കാം? സബ്ലിമേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉത്പാദനം ഉപയോഗിക്കാം. കാരണം എന്താണ്? ഇവിടെ ഉത്പാദന സ്വഭാവമുള്ള ഘടകമുണ്ട്. ആരാണത്? അമോണിയം ക്ലോറൈഡ് ഒരു ഉൽപ്പാദന സ്വഭാവമുള്ള ഘടകമായതുകൊണ്ട് നമുക്ക് ഉപ്പിനെയും അമോണിയം ക്ലോറൈഡിനെയും തമ്മിൽ വേർതിരിക്കാനായിട്ട് എന്തുപയോഗിക്കാം? സബ്ലിമേഷൻ അഥവാ ഉത്പാദനം ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ ആള് പഞ്ചസാര ലായനിയാണ്. എന്താണ് ഈ പഞ്ചസാര ലായനി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചസാര വെള്ളത്തിലിട്ട് കലക്കുക. നമ്മൾ പറഞ്ഞു പഞ്ചസാര വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് സംഭവിക്കും? ആ പഞ്ചസാര മുഴുവനായിട്ട് അതിനങ്ങ് അലിഞ്ഞു പോകും, നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല, അല്ലേ? അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് ആദ്യം നോക്കുക. ലായനി എന്ന് പറയുമ്പോൾ അവിടെ വെള്ളമുണ്ട്. വെള്ളത്തിനകത്ത് എന്ത് കലക്കി? പഞ്ചസാര കലക്കി. അപ്പൊ ഇതിന് ഏതെങ്കിലും ഒരെണ്ണത്തിന് ബാഷ്പീകരണ സ്വഭാവം ഉണ്ടെങ്കിൽ, ഈ മിശ്രിതത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ബാഷ്പീകരണ സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുപയോഗിക്കാം? സ്വേദനം എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കാം, അല്ലെ? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കാം. സോ പഞ്ചസാര ലായനിയിൽ നിന്നും വേർതിരിക്കാനായിട്ട് നമ്മൾ സ്വേദനമാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റിലേഷൻ എന്ന് പറയും, സ്വേദനമാണ് യൂസ് ചെയ്യുന്നത്. സ്വേദനം നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കാനായിട്ട്, അല്ലേ? ഡിസ്റ്റിൽഡ് വാട്ടർ മീൻസ് എന്താണ്? പല ലവണങ്ങളെ എല്ലാം കൂടെ മാറ്റിയിട്ട് നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് സ്വേദനമാണ്. അല്ലെങ്കിൽ തിളനിലകളിൽ വലിയ വ്യത്യാസമുള്ള രണ്ട് മിശ്രിതങ്ങൾ തമ്മിൽ വേർതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്വേദനമാണ്. പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പഞ്ചസാര ലായനിയിൽ വേർതിരിക്കാനായിട്ട്, പഞ്ചസാരയും വെള്ളത്തിനെയും തമ്മിൽ വേർതിരിക്കാൻ നമ്മൾ സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നു. കാരണം ബാഷ്പീകരണ സ്വഭാവമുള്ള ഘടകമുള്ളതുകൊണ്ട്. അടുത്തത് പെട്രോളും മണ്ണെണ്ണയും. എന്താ ഉപയോഗിക്കേണ്ടത്? പെട്രോളും മണ്ണെണ്ണയും. പെട്രോളും മണ്ണെണ്ണയും ആണെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കണം. കാരണം എന്താണ്? ഈ രണ്ടാൾക്കാരുടെയും തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം ഉപയോഗിക്കാം. പെട്രോളും മണ്ണെണ്ണയും എടുക്കുന്ന സമയത്ത് അവരുടെ തിളനിലയിൽ, അല്ലേ, തിളനിലയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അംശിക സ്വേദനം, ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിക്കുന്ന എവിടെയാണ്? അംശിക സ്വേദനത്തിലാണ്, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. അപ്പോൾ അംശിക സ്വേദനം ഉപയോഗിച്ചാണ് പെട്രോളും മണ്ണെണ്ണയും വേർതിരിക്കുന്നത്. അതെന്താ കാരണം? രണ്ട് ഘടക പദാർത്ഥങ്ങളും തമ്മിലുള്ള തിളനിലയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം ഉപയോഗിക്കുന്നു. അടുത്ത കർപ്പൂരവും ഗ്ലാസിൻ്റെ പൊടിയും. ഇവിടെ കർപ്പൂരം നാഫ്ത, അല്ലേ, നാഫ്ത പോലെയുള്ള പാറ്റാഗുളിക, അമോണിയം ക്ലോറൈഡ് ഒക്കെ എന്ത് കാണിക്കും? സബ്ലിമേഷൻ കാണിക്കുന്ന പദാർത്ഥങ്ങളാണ്. സോ കർപ്പൂരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട, ഉത്പാദനം അഥവാ സബ്ലിമേഷൻ ആയിരിക്കും. എന്താ കാരണം? ഉത്പാദന സ്വഭാവമുള്ള ഒരു ഘടകം ഇതിനകത്ത് ഉള്ളത് കൊണ്ട്. അടുത്തത് ഇരുമ്പ് പൊടിയും മണലും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇരുമ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഇരുമ്പ് പൊടിയെ വേർതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താ?
ആ ഒരു മാഗ്നറ്റ് വെച്ചാൽ പോരെ. മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇരുമ്പിനെ അട്രാക്ട് ചെയ്ത് അതിങ്ങി മാറ്റും, ബാക്കിയുള്ളത് മണലായിരിക്കും. അവിടെ എന്ത് ഉപയോഗിക്കാം, അപ്പം കാന്തിക വിഭജനം ഉപയോഗിക്കാം. അപ്പം കർപ്പൂരം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് ഉള്ളതുകൊണ്ട് അത് സബ്ലിമേഷനായിട്ട് മാറി. ഇനി ഒന്ന് വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വേദനം ഉപയോഗിക്കുക. വെള്ളത്തിൽ ഉപ്പുരായനയായാലും പഞ്ചസാരയാലും ബാഷ്പീകരണ സ്വഭാവം ഉള്ളതുകൊണ്ട് അവിടെ സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചു. പെട്രോളും മണ്ണെണ്ണയും തമ്മിൽ ഘടകദ്രാവകങ്ങളുടെ തിളനിലയിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചു. ഇവിടെ കർപ്പൂരം ആയതുകൊണ്ട് ഉൽപ്പാദനം ഉപയോഗിച്ചു. ഇരുമ്പ് പൊടി ഉള്ളതുകൊണ്ട് അവിടെ കാന്തിക വിഭജനമാണ് ഉപയോഗിക്കുന്നത്. കാന്തിക വിഭജനം ഉപയോഗിച്ച് വേർതിരിക്കുന്നു. സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ തന്നെ പി എസ് സി ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കുക. അവസ്ഥാ പരിവർത്തനങ്ങൾ നടക്കുമ്പോൾ കണികകൾക്കുണ്ടാകുന്ന ചില മാറ്റങ്ങളെ നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ജലം തിളച്ച് നീരാവിയാകുമ്പോഴും നീരാവി തണുത്ത് ജലമാവുമ്പോഴും കണികകൾക്കുണ്ടാകുന്ന മാറ്റം എഴുതുക. അവസ്ഥാ പരിവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു വെള്ളം, വെള്ളത്തിനെ ചൂടാക്കിയാൽ അത് നീരാവിയാവും, നീരാവിയെ തണുപ്പിച്ചാൽ അത് എന്തായിട്ട് മാറും, പിന്നെയും തണുത്ത് ജലമാവുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ഐസിനെ എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഐസ് വെള്ളമായിട്ട് മാറുന്നു. വീണ്ടും ഈ വെള്ളത്തിനെ എടുത്ത് നമ്മൾ വീണ്ടും ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ എന്തായിട്ട് മാറും, ഐസായിട്ട് മാറും അല്ലെ, ഖരമായിട്ട് മാറും. അപ്പൊ അതാണ് ഈ അവസ്ഥാ പരിവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, ജലം തിളച്ച് നീരാവിയാവുന്നു, നീരാവി തണുത്ത് ജലമാവുമ്പോഴും കണികകൾക്കുണ്ടാകുന്ന മാറ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ജലം നീരാവിയായിട്ട് മാറുന്നു, അപ്പം അവിടെ എന്തുണ്ടാവും, അകലം എന്ത് സംഭവിക്കും, കണികകൾ തമ്മിലുള്ള അകലം, വെള്ളം അതായത് ദ്രാവകത്തിലെ കണികകൾ തമ്മിലുള്ള അകലം, അതുപോലെ അത് വാതകമായിട്ട് മാറുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലെ അകലം എങ്ങനെയാണ്, ഗേഷ്യസ് സ്റ്റേറ്റിലെ അകലം എങ്ങനെയാണ്, ആരുടെ അകലം, ആ മോളിക്യൂൾസിൻ്റെ അകലമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലിക്വിഡിൽ മോളിക്യൂൾസ് കുറച്ച് അടുത്തടുത്താണ് ഇരിക്കുന്നത്, ഗ്യാസ് ആവുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, അകലം വളരെയധികം കൂടുന്നതായിട്ട് കാണാം. ആണല്ലോ. ഈ ആകർഷണ ബലം കുറയുന്നു അല്ലെങ്കിൽ അകലം കൂടുന്നത് എവിടെയാണ്, എവിടെ അകലം കൂടുന്നത്, ഗേഷ്യസ് ഫോമിലാണ് അല്ലേ. അതുപോലെ ആകർഷണ ബലം കുറയുന്നത് എവിടെയാണ്, അകലം കൂടുമ്പം ആകർഷണ ബലം കുറയും അല്ലേ, ഗേഷ്യസ് ഫോമിലാണ് ആകർഷണ ബലം കുറയുന്നത്. ഊർജം കൂടുന്നു എവിടെയായിരിക്കും ഊർജം കൂടുന്നത്, ആ ജലം നീരാവിയാകുമ്പോൾ എന്ത് സംഭവിക്കും, ജലം നീരാവിയാകുമ്പോൾ അവിടെ ഊർജം കൂടുന്നു, നീരാവി ജലമാകുമ്പോൾ അവിടെ ഊർജം കുറയുന്നു. ഒന്നുകൂടെ പറയട്ടെ, മനസ്സിലാവാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറയാം. ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന വെള്ളം, വെള്ളം തിളച്ച് നീരാവിയാവുന്നു, നീരാവിയാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കൂടും, അതായത് ലിക്വിഡിനേക്കാളും മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കൂടുതൽ ഗേഷ്യസ് ആണ്. അപ്പോൾ ജലം നീരാവിയാവുന്ന കേസിൽ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കൂടുന്നു, നീരാവി തിരിച്ച് ജലമാവുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ഗ്യാസ് തിരിച്ച് ലിക്വിഡാവുമ്പോൾ അകലം കുറയുമല്ലോ. ഇനി ജലം നീരാവിയായിട്ട് മാറുന്നു അല്ലെങ്കിൽ ലിക്വിഡ് ഗേഷ്യസ് ഫോമിലേക്ക് മാറുമ്പോൾ അവിടെ ഊർജത്തിന് എന്ത് സംഭവിക്കും, ഊർജം കൂടും. ആകർഷണ ബലത്തിന് എന്ത് സംഭവിക്കും, ആകർഷണ ബലം കുറയും അല്ലേ, ആകർഷണ ബലം കുറയും. ഇനി ചലന വേഗത്തിന് എന്ത് സംഭവിക്കും, ചലന വേഗം, ആ ഗേഷ്യസ് ഫോമിലാവുമ്പം വളരെ സ്പീഡായിരിക്കും, എന്നാൽ ലിക്വിഡ് ഫോമിലാവുമ്പം സ്പീഡ് അത്രയും നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഏറ്റവും കുറച്ച് സ്പീഡ് എവിടെയായിരിക്കും, ഖരത്തിലായിരിക്കും. അപ്പം ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, ഒരു വാച്ച് ഗ്ലാസ്സിൽ തുറന്നു വെച്ചിരിക്കുന്ന സ്പിരിറ്റ് അല്പസമയം കഴിയുമ്പോൾ അപ്രത്യക്ഷമാകുന്നു, ചുവടെ കൊടുത്ത പ്രതിഭാസങ്ങളിൽ ഏതെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. അപ്പം എന്താ ചോദിച്ചിരിക്കുന്നത്, നമ്മളൊരു സ്പിരിറ്റ് എടുത്തു, സ്പിരിറ്റിൻ്റെ സ്വഭാവം അറിയാമല്ലോ, ബാഷ്പീകരണ സ്വഭാവമുള്ള ഒരു സാധനമാണ് സ്പിരിറ്റ്. അപ്പോൾ സ്പിരിറ്റ് കുറച്ച് നേരം നമ്മൾ തുറന്നു വെച്ചു, അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്പിരിറ്റ് ഇല്ല, അങ്ങ് പോയി. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ അവിടെ നടക്കാം, സ്പിരിറ്റിന് ഏതൊക്കെ സംഭവങ്ങൾ അവിടെ നടക്കാം. ഉറപ്പായിട്ടും ഇപ്പോൾ ആദ്യം ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു, ബാഷ്പീകരണ സ്വഭാവമുണ്ട്, സോ ബാഷ്പീകരണം നടത്താം. 2, വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആർക്ക് നടത്താം, സ്പിരിറ്റിന് നടക്കാം അല്ലേ. വ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചന്ദനത്തിരി വ്യാപിക്കുന്നു അല്ലേ, കണിക സ്വാതന്ത്ര്യത്തോടുകൂടി ചലിച്ച് പലയിടത്തോട്ട് പോകുന്നു, അതാണ് ഡിഫ്യൂഷൻ, വ്യാപനം. അപ്പോൾ സ്പിരിറ്റിന് സംഭവിക്കുന്ന 2 കാര്യങ്ങൾ, 1 ബാഷ്പീകരണം, 2 വ്യാപനം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുക. ഉപ്പ്, അമോണിയം ക്ലോറൈഡ്, മണൽ എന്നിവ ചേർത്ത മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കാനായിട്ട് നമുക്ക് ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാം. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു കാര്യം, എന്താ അത്, ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കുക ആ ഉപ്പും അമോണിയം ക്ലോറൈഡ് മണൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം
നമ്മള് സബ്ലിമേഷൻ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അമോണിയം ക്ലോറൈഡ് ആയിക്കോട്ടെ, കർപ്പൂരം ആയിക്കോട്ടെ, നാഫ്ത, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എന്ത് ഉപയോഗിക്കാം, നമുക്ക് ഉത്പാദനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സബ്ലിമേഷൻ ഉപയോഗിക്കാം. ഇവിടെ അമോണിയം ക്ലോറൈഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഉൽപ്പാദനം ആദ്യം ഉപയോഗിക്കാം. ഉൽപ്പാദനം എന്ന് പറയുന്ന സാധനം നമുക്ക് ആദ്യം ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് മണലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അരിച്ച് മാറ്റാം. ഉപ്പും മണലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ, ഉപ്പ് അത്രയും പറ്റില്ല, മണലുള്ളത് കൊണ്ട് നമുക്ക് അരിച്ച് മാറ്റാം അല്ലേ. അപ്പോൾ അമോണിയം ക്ലോറൈഡ് ഉള്ളതുകൊണ്ട് ഉത്പാദനം ആദ്യം നടത്താം, അതിനുശേഷം അരിച്ച് മാറ്റാം. ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ഡിസ്റ്റിലേഷൻ നടത്താം അല്ലേ. മിശ്രിതമായതുകൊണ്ട് തന്നെ ഡിസ്റ്റിലേഷൻ നടത്തി, സ്വേദനം നടത്തി വേർതിരിക്കാം. അപ്പോൾ ഉത്പാദനം, അരിച്ച് മാറ്റൽ, സ്വേദനം, ഉപ്പ്, അമോണിയം ക്ലോറൈഡ്, മണൽ, ഇതിനെ വേർതിരിക്കാൻ യൂസ് ചെയ്യാം. സംശയമൊന്നുമില്ലല്ലോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. സാധാരണ ജലത്തിൽ, എന്താ സാധാരണ ജലത്തിൽ നിരവധി ലവണങ്ങളുണ്ട്. നമുക്കറിയാം നിരവധി ലവണങ്ങളുണ്ട്. അപ്പം ലവണങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധജലമാക്കി മാറ്റാൻ സ്വീകരിക്കുന്ന മാർഗം എന്ത്? ഇച്ചിരി മുമ്പേ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതേ ഉള്ളൂ. എന്താ അത്? സ്വേദനം അല്ലേ. സാധാരണ വെള്ളത്തിലെ ലവണങ്ങളെ മാറ്റിയിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്ന ഏത് പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു? സ്വേദനമാണ്. അപ്പൊ ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്നാണ് ആൻസർ. ആണല്ലോ. ഇനി മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പശീലം ഉള്ളത്, മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതാണെങ്കിൽ എന്തുപയോഗിക്കാം? നമുക്ക് ഈ രീതി ഉപയോഗിക്കാം. അപ്പം ഏത് തരം മിശ്രിതങ്ങളിലാണ് ഈ രീതി പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പശീലം ഉള്ളത്, മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതാണെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം. ഇനി ഡിസ്റ്റിൽഡ് വാട്ടർ എവിടെ ഉപയോഗിക്കുന്നു? അതേ പാരഗ്രാഫിൽ തന്നെ നമ്മൾ പഠിച്ചു, കുത്തിവയ്പ്പിന് ഉപയോഗിക്കും അല്ലേ. അല്ലെങ്കിൽ സ്റ്റോറേജ് ബാറ്ററികളിലൊക്കെ ഉപയോഗിക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. സംശയമൊന്നുമില്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്നും ഖരപദാർത്ഥങ്ങൾക്ക് യോജിച്ചവ മാത്രം ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഖരപദാർത്ഥങ്ങൾക്ക് മാത്രമുള്ളത്, കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം കുറവാണ്, വളരെ കുറവാണ് അല്ലേ ഖരപദാർത്ഥങ്ങളിൽ. അതുപോലെ കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. ആണോ? കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണോ? അല്ല. അപ്പം അതിൻ്റെ എന്താണ്, ചലന സ്വാതന്ത്ര്യം കുറവാണ്. എന്താ കാര്യം? ഖരത്തിനകത്ത് ചലന സ്വാതന്ത്ര്യം കൂടുതലല്ല, കുറവാണ്. വസ്തുക്കൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇങ്ങനെ അടുത്തടുത്തടുത്ത് ക്ലോസ്ലി പാക്ക്ഡ് ആണ്. സോ ഇതങ്ങ് തെറ്റിപ്പോയി. കണികകൾ വളരെ വളർത്തെടുത്ത് സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. കണികകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും, തെറ്റല്ലേ. അകലം കൂടുമ്പോൾ ഊർജം കൂടും, ഇതും തെറ്റാണ്. സോ ഈ രണ്ട് ഫാക്ടേഴ്സാണ് നമുക്ക് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് ആദ്യം ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 6 പിന്നിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ആദ്യം ചാപ്റ്റർ പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് തൊട്ടടുത്ത പാഠം തന്നെയാണ്. തൊട്ടടുത്ത പാഠം എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത പാഠം ഏതാ? പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അവിടെ നമ്മൾ മൂലകങ്ങളും സംയുക്തങ്ങളും അല്ലെങ്കിൽ മൂലകങ്ങളുടെ പേര് വന്ന വഴി അങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ആറ്റത്തിൻ്റെയും തന്മാത്രയുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. സോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.